വയനാട്ടിലെ വനവാസി വിഭാഗങ്ങൾക്കിടയിൽ ബാലവിവാഹത്തിനെക്കുറിച്ചും പോക്സോ കേസിനെക്കുറിച്ചും പോലീസ് നൽകുന്ന ബോധവൽക്കരണ പരിപാടികളുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി. നമ്മുടെ മക്കൾ എന്ന പേരിട്ട പരിപാടി നവംബർ 1-ാം തീയതിയാണ് ആരംഭിച്ചത്. ചെതലയം പൂഞ്ചിറ കോളനിയിൽ ജില്ലാ പോലീസ് മേധാവി അരവിന്ദ് സുകുമാറാണ് പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ഒരു മാസത്തിനകം 17 പോലീസ് സ്റ്റേഷൻ പരിധിയിലായി 200-ലധികം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, പോക്സോ ആക്ട്, ചൈൽഡ് മാരേജ് ആക്ട് തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്ലാസുകൾ നടന്നത്. ശരാശരി 30 മുതൽ 100 വരെയുള്ള ആളുകൾ വളരെ ആവേശത്തോടുകൂടി ഈ ക്ലാസ്സിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ആദിവാസി വിഭാഗങ്ങൾക്കിടയിലുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. 6,700-ലധികം ആളുകൾക്ക് ഈ വയനാട് ജില്ലയിൽ ഇപ്പം തന്നെ ഞങ്ങൾ ഈ ക്ലാസ്സുകളിലൂടെ ബോധവൽക്കരണം നടത്തിക്കഴിഞ്ഞു. ഈ ക്ലാസ്സുകളിലൊക്കെ തന്നെ മദ്യത്തിനെതിരെയുള്ള ദൂഷ്യവശങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി കൊഴിഞ്ഞുപോയി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാത്ത അവസ്ഥയും അവരുടെ ഗാർഹിക പ്രശ്നവും എല്ലാം ഞങ്ങളും ചർച്ചയാക്കിയിട്ടുണ്ട്, അവരും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായാണ് ഒരു ജില്ലയിൽ ഇത്തരത്തിലൊരു പദ്ധതി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. പോലീസും കോളനി നിവാസികളും ആട്ടവും പാട്ടുമായി പരിപാടിയിൽ പങ്കെടുത്തതോടെ വിവിധ ക്ലാസുകളിലായി പങ്കെടുത്തവരുടെ എണ്ണം 6,500 പിന്നിട്ടു. വിദ്യാഭ്യാസ താല്പര്യമില്ലായ്മയും മദ്യപാനശീലവും അടക്കം ക്ലാസുകളിൽ ചർച്ചയായി. ജനം, വയനാട്.